ഇറ്റാലിയൻ ലീഗിലെ ടീനേജ് സെൻസേഷൻ സിമോണി പഫുണ്ടിനെ നോട്ടമിട്ട് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ലിവർപൂളും മാഞ്ചസ്റ്റർ യുണൈറ്റഡും. യൂറോകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ഇറ്റാലിയൻ ടീമിൽ 17-കാരനായ പഫുണ്ടിനെ കോച്ച് റോബർട്ടോ മാഞ്ചിനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറ്റാലിയൻ കൗമാര താരത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനാണ് ലിവർപൂളും യുണൈറ്റഡും പദ്ധതിയിടുന്നത്. പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ഗോളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മികച്ച ബോൾ കൺട്രോളും വിഷനും വേഗതയുമുള്ള പഫുണ്ടി നിലവിൽ സീരിയ ക്ലബ്ബ് ഉഡിനസിന് വേണ്ടിയാണ് കളിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ ഉഡിനസിന്റെ സീനിയർ ടീമിൽ ഇടം പിടിച്ച താരത്തെ ഇറ്റാലിയൻ ഫുട്ബോളിന്റെ ഭാവി വാഗ്ദാനമായാണ് വിശേഷിപ്പിക്കുന്നത്. ഫിനിഷർ എന്ന നിലയിലും അസിസ്റ്റ് മാൻ എന്ന നിലയിലും ഫൈനൽ തേർഡിൽ എതിരാളികൾക്ക് വലിയ അപകടം വിതയ്ക്കാൻ ശേഷിയുള്ള ഫോർവേഡാണ് സിമോണി പഫുണ്ട്. ഫുട്ബോൾ മാധ്യമമായ ഗോൾ തയ്യാറാക്കിയ ലോക ഫുട്ബോളിലെ വളർന്നു വരുന്ന 50 ഉജ്ജ്വല പ്രതിഭകളുടെ ലിസ്റ്റിൽ പഫുണ്ടിയും ഇടം പിടിച്ചിരിക്കുകയാണ്. ലയണൽ മെസ്സിയുടെയും ഡേവിഡ് സിൽവയുടെയും കളിശൈലിയുമായി ഒരുപാട് സാമ്യമുള്ള താരമായാണ് ഇറ്റാലിയൻ ടീനേജറെ വിലയിരുത്തുന്നത്. ഉഡിനസിന്റെ യൂത്ത് അക്കാദമിയിലൂടെ ഫുട്ബോൾ രംഗത്തേക്ക് കാലെടുത്തു വെച്ച സിമോണി പഫുണ്ടി നല്ല ഡ്രിബിളിംഗ് പാടവുമുള്ള കളിക്കാരനാണ്. തന്റെ ഉയരക്കുറവിനെ മികച്ച പന്തടക്കവും സ്കില്ലും വഴി മറികടക്കാൻ താരത്തിന് സാധിക്കും. ഉഡിനസിനായി ഇതുവരെ 3 മത്സരങ്ങൾ കളിച്ച പഫുണ്ടി കഴിഞ്ഞ വർഷം നവംബറിൽ ഇറ്റലിയുടെ നീലക്കുപ്പായവും അണിഞ്ഞിരുന്നു. അൽബേനിയക്കെതിരായ സൗഹൃദ മത്സരത്തിൽ പകരക്കാരനായി എത്തിയായിരുന്നു പഫുണ്ടിയുടെ അസൂറികൾക്കായുള്ള അരങ്ങേറ്റം. ഇറ്റലിക്കായി അണ്ടർ 16, 17 തലങ്ങളിൽ മികവ് തെളിയിച്ചതിനെ തുടർന്നായിരുന്നു യുവതാരത്തെ മാഞ്ചിനി ദേശീയ ടീമിലേക്ക് വിളിച്ചത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ലിവർപൂൾ ക്ലബുകൾക്ക് പുറമെ സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡും സിമോണി പഫുണ്ടിയെ മോണിറ്റർ ചെയ്യുന്നതായി വാർത്തകളുണ്ട്. എന്തായാലും ഇറ്റാലിയൻ യുവ പ്രതിഭയെ ഏതെങ്കിലും വമ്പൻ ക്ലബ്ബ് സൈൻ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആരായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.